ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഫോറിൻ പോളിസി എന്ന ടോപ്പിക്കാണ്. ബി എ പൊളിറ്റിക്കൽ സയൻസിലെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന പേപ്പറിലെ ടോപ്പിക്കാണ് ഫോറിൻ പോളിസി അഥവാ വിദേശ നയങ്ങൾ എന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിദേശ നയങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ അന്തർദേശീയ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദേശ നയങ്ങൾ എന്ന് പറയുന്നത്. അതായത് അന്തർദേശീയ ബന്ധങ്ങൾ തന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അന്തർദേശീയ ബന്ധങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒന്നാണ് വിദേശ നയങ്ങൾ എന്നത്. അതായത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുന്നതും അതുപോലെ തന്നെ നിലനിൽക്കുന്നതും തന്നെ എന്താണ് വിദേശ നയത്തിൻ്റെ പ്രവർത്തനം അഥവാ ഒരു രാജ്യം മറ്റു രാജ്യത്തോട് കാണിക്കുന്ന വിദേശ നയം എങ്ങനെയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ചേരിചേരാ നയം. ഓക്കെ, അപ്പോൾ അന്തർദേശീയ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് വിദേശ നയങ്ങൾ എന്നത്. മാത്രവുമല്ല ഒരു രാജ്യത്തിൻ്റെ വിദേശ നയം അഥവാ ഫോറിൻ പോളിസി എന്നത് ശൂന്യതയിൽ നിന്നും ഉത്ഭവിക്കുന്നതില്ല. ഓക്കെ, അപ്പോൾ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും വിദേശ നയം അഥവാ ഫോറിൻ പോളിസിയെ രൂപകൽപ്പന ചെയ്യുന്നതും അതുപോലെ തന്നെ മുമ്പോട്ട് നയിക്കുന്നതും നിരവധിയായ ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോ രാജ്യത്തിൻ്റെയും അഥവാ എന്താണ് ഒരു രാജ്യത്തിൻ്റെ വിദേശ നയം എന്നത് ശൂന്യതയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒന്നല്ല. മാത്രവുമല്ല ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നതും അതുപോലെ തന്നെ മുമ്പോട്ട് നയിക്കുന്നതും രാജ്യത്തിൻ്റെ സംസ്കാരം, ചരിത്രം, രാഷ്ട്രീയ വ്യവസ്ഥിതി, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മതവിശ്വാസങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെയാണ് എന്ത് ഒരു രാജ്യത്തിൻ്റെ വിദേശ നയം എന്നത് രൂപകൽപ്പന ചെയ്യുന്നതും അതുപോലെ തന്നെ മുമ്പോട്ട് നയിക്കുന്നതും. അപ്പോൾ എന്താണ് ഓരോ രാജ്യത്തിൻ്റെയും വ്യത്യസ്തമായ ചരിത്രവും അതുപോലെ തന്നെ ചരിത്ര പശ്ചാത്തലവും സംസ്കാരവും രാഷ്ട്രീയ വ്യവസ്ഥിതിയും അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളും മതവിശ്വാസങ്ങളൊക്കെ ആയിരിക്കും പിന്തുടർന്നുകൊണ്ട് കൊണ്ടുപോയിരിക്കുക. അപ്പോൾ അതിനനുസൃതമായ എന്താണ് ഓരോ പ്രദേശത്തിലെയും ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് വിദേശ നയം രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശൂന്യതയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ എന്താണ് എല്ലാ രാജ്യങ്ങളുടെയും വിദേശ നയം എന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. അപ്പോൾ അവ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് എല്ലാ രാജ്യങ്ങളുടെയും വിദേശ നയം എന്നത് അഥവാ ഫോറിൻ പോളിസി എന്നത് എപ്പോഴും ഒരുപോലെ അല്ല. ഓക്കെ, അപ്പോൾ അത് സ്ഥിരമല്ല, മാത്രമല്ല അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വിദേശ നയത്തിന് അഥവാ ഫോറിൻ പോളിസിക്ക് നിരവധിയായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് എന്ത് ദേശീയ താല്പര്യങ്ങളെ സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ദേശീയ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയാണ് വിദേശ നയത്തിൻ്റെ അഥവാ ഫോറിൻ പോളിസിയുടെ എന്താണ് അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ എന്താണ് ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക, കൂടാതെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, ജനങ്ങളുടെ ജീവിത നിലവാരം, അതുപോലെ തന്നെ എന്താണ് അന്തർദേശീയ ക്രമം. ഓക്കെ, അപ്പോൾ അന്തർദേശീയ ക്രമം തുടങ്ങിയ നിരവധിയായ ഘടകങ്ങൾ എന്താണ് വിദേശ നയത്തിൻ്റെ അഥവാ ഫോറിൻ പോളിസിയുടെ ലക്ഷ്യങ്ങളായിട്ട് എന്താണ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോറിൻ പോളിസിക്ക് അഥവാ വിദേശ നയത്തിന് നിരവധിയായ ഉദ്ദേശ്യങ്ങൾ അഥവാ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫോറിൻ പോളിസിയെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോറിൻ പോളിസിയെ പറ്റി ചെറിയൊരു കാര്യങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്, അതായത് എന്താണ് അന്തർദേശീയ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒന്നാണ് വിദേശ നയങ്ങൾ, അതുപോലെ തന്നെ എന്താണ് വിദേശ നയങ്ങൾ എന്നത് ശൂന്യതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നല്ല, ഓരോ രാജ്യത്തിലും അത് വ്യത്യസ്തമായിരിക്കും, അതുപോലെ തന്നെ എന്താണ് ഒരു രാജ്യത്തിൻ്റെ ചരിത്രം, സംസ്കാരം, എന്താണ് ആചാര അനുഷ്ഠാനങ്ങൾ, രാഷ്ട്രീയ വ്യവസ്ഥിതി, മതവിശ്വാസങ്ങൾ തുടങ്ങിയ നിരവധിയായ ഘടകങ്ങളായിരിക്കും ഓരോ രാഷ്ട്രത്തിലും എന്താണ് അതിൻ്റെ വിദേശ നയം എന്നത് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ വിദേശ നയത്തിൻ്റെ കേന്ദ്ര സ്ഥാനം എന്ന് പറയുന്നതിന് തന്നെ എന്താണ് ദേശീയ താല്പര്യങ്ങളാണ്. അപ്പോൾ ഓരോ രാഷ്ട്രവും വിദേശ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ അവ പുനഃപരിശോധിക്കുന്നതും അവരുടെ ദേശീയ താല്പര്യങ്ങളെ അനുസരിച്ച് മുൻനിർത്തിയുമായിരിക്കും.
അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ വിദേശ നയത്തിൻ്റെ കേന്ദ്ര സ്ഥാനം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഫോറിൻ പോളിസിയാണ്. അപ്പോൾ ഫോറിൻ പോളിസിയെ പറ്റിയിട്ട് പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, അതായത് പാമേഴ്സ്റ്റോണിൻ്റെ അഭിപ്രായത്തിൽ ഫോറിൻ പോളിസി എന്നാൽ എന്താണ്, അതായത് രാജ്യങ്ങളുടെ വിദേശ നയത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നിത്യമായ ശത്രുക്കളോ അതുപോലെ തന്നെ നിത്യമായ മിത്രങ്ങളോ ഇല്ല, കൂടാതെ നമ്മുടെ താല്പര്യങ്ങളാണ് നിത്യമായിട്ടുള്ളത്. അപ്പോൾ അതിനെ പിന്തുടരുകയാണ് നമ്മുടെ താല്പര്യം. ഓക്കെ, എന്താണ് പാൽമസ്റ്റോണിൻ്റെ അഭിപ്രായത്തിൽ, നമുക്ക് നിത്യമായ ശത്രുക്കളോ നിത്യമായ മിത്രങ്ങളോ ഇല്ല, കൂടാതെ നമ്മുടെ താല്പര്യങ്ങളാണ് നിത്യമായിട്ടുള്ളത്, അപ്പോൾ അതിനെ പിന്തുടരുകയാണ് നമ്മുടെ താല്പര്യം എന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോ രാജ്യത്തിനും, അപ്പോൾ എന്താണ് മറ്റു രാജ്യത്തിൻ്റെ പരമായിട്ട് എന്താണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് ആശയപരമായിട്ട് ഭിന്നതകൾ ഉണ്ടാവാം. അപ്പോൾ എന്താണ് അവ ഒന്നും സ്ഥിരമായിരിക്കുകയില്ല. അപ്പോൾ ഈ ആശയങ്ങൾ മാറ്റിയപ്പോൾ ഓരോ കാര്യത്തിൽ, അതായത് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, മതവിശ്വാസങ്ങൾ, അതുപോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ തുടങ്ങിയ നിരവധിയായ ഘടകങ്ങളാണ് ഓരോ രാഷ്ട്രത്തിലും എന്താണ് ആ രാഷ്ട്രത്തിൻ്റെ എന്താണ് വിദേശ നയം അഥവാ ഫോറിൻ പോളിസിയായി രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ ഇവ മാറിക്കൊണ്ടേയിരിക്കും രാഷ്ട്ര താല്പര്യത്തിനനുസരിച്ച്, എന്താണ് ഈ ഫോറിൻ പോളിസി എന്നത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഇതിൽ കൃത്യമായ ഒരു നിത്യമായ ഒന്നില്ല. അപ്പോൾ നിത്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓരോ രാഷ്ട്രവും പിന്തുടരുന്ന, അതായത് മുന്നോട്ട് വെക്കുന്ന വിദേശ നയം എന്താണോ അതിനെ അത് പാലിക്കുകയും അതിന് പിന്തുടരുകയുമാണ് നിത്യമായിട്ടുള്ളത്. അപ്പോൾ ഓരോ രാഷ്ട്രത്തിനും വിദേശ നയം എന്നത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ളതല്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് ഒരേ തരത്തിലുള്ള വിദേശ നയം വെച്ച് പുലർത്തുന്ന രാഷ്ട്രങ്ങളുണ്ട്, അതേപോലെ തന്നെ തികച്ചും വിപരീതങ്ങളായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന, അതായത് വിദേശ നയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ എന്താണ് അപ്പോൾ ഇവയൊന്നും തന്നെ സ്ഥിരമല്ല. അപ്പോൾ ഈ വിദേശ നയത്തിന് അഥവാ ഫോറിൻ പോളിസിക്ക് നിരവധിയായ ലക്ഷ്യങ്ങൾ ആധുനിക ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് അഥവാ എയിം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫോറിൻ പോളിസിയുടെ ഒരു ലക്ഷ്യമാണ്, അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുക എന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുക എന്നത് ഫോറിൻ പോളിസിയുടെ അഥവാ വിദേശ നയത്തിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ വിദേശ നയം പ്രഖ്യാപിക്കുന്നത് പോലും എന്താണ് ഒരു രാജ്യത്തിൻ്റെ പ്രൗഢി അഥവാ അഖണ്ഡതയെ പ്രകീർത്തിച്ചു കൊണ്ടാണ്. അപ്പോൾ ഈ അഖണ്ഡത, അതായത് അതിൻ്റെ കീർത്തി സംരക്ഷിക്കുക എന്നത് എന്താണ് വിദേശ നയത്തിൻ്റെ കാതലായ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ ഫോറിൻ പോളിസിയുടെ രണ്ടാമത്തെ ഒരു ലക്ഷ്യമാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നത്. ഓക്കെ, എന്താണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതും എന്താണ് വിദേശ നയത്തിൻ്റെ ഒരു കാതലായ ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മുൻ വീഡിയോകളിലൊക്കെ എന്താണ് നമ്മൾ ഡിപ്ലോമസിയൊക്കെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നയതന്ത്ര ബന്ധങ്ങളെ പോലും എന്താണ് നിയന്ത്രിക്കുന്നത് എന്താണ് ഈ വിദേശ നയങ്ങളാണ്. അപ്പോൾ ഫോറിൻ പോളിസിയുടെ മറ്റൊരു ലക്ഷ്യമാണ് ദേശീയ സുരക്ഷിതത്വം നിലനിർത്തുക എന്നത്. ഓക്കെ, എന്താണ് ദേശീയ സുരക്ഷിതത്വം നിലനിർത്തുക എന്നത്. ഓക്കെ, അടുത്ത ഒരു ലക്ഷ്യമാണ് രാഷ്ട്രത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും രാജ്യത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കുകയും ചെയ്യുക എന്നതും വിദേശ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു ലക്ഷ്യമാണ്. അടുത്ത വിദേശ നയത്തിൻ്റെ 5-ാമത്തെ ഒരു ലക്ഷ്യമാണെന്ത് ഒരു ലോകക്രമം നിലനിർത്തുക എന്നത്. ഓക്കെ, ഇപ്പോൾ എന്തെല്ലാമാണ് വിദേശ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ? അതായത് ആദ്യത്തേതാണെന്ത് രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുക, രണ്ടാമത്തതാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കുക, മൂന്നാമത്തതാണ് ദേശീയ സുരക്ഷിതത്വം നിലനിർത്തുക, നാലാമത്തേതാണ് രാഷ്ട്രത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും രാജ്യത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കുകയും ചെയ്യുക എന്നത്, അതുപോലെ തന്നെ അവസാനത്തതാണ് ഒരു ലോകക്രമം നിലനിർത്തുക എന്നത്. ഓക്കെ, അപ്പോൾ ഇവ നോട്ട് തരുന്നത് കൊണ്ടാണ് അധികമായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാത്തത്, അതായത് വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വിദേശ നയം? അതായത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ബന്ധങ്ങൾ പുലർത്തുന്നത് അഥവാ റിലേഷൻ പുലർത്തുന്നത് എന്താണ് ചില നയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഈ നയങ്ങളാണ് എന്ത് വിദേശ നയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് ശീതസമര കാലഘട്ടം അഥവാ കോൾഡ് വാർ
പീരീഡിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ് ലോകരാഷ്ട്രങ്ങൾ മിക്കവാറും എന്താണ് USSR കീഴിൽ കമ്മ്യൂണിസ്റ്റ് ചേരിയും അതുപോലെ തന്നെ അമേരിക്കയുടെ കീഴിൽ എന്താണ് ക്യാപിറ്റലിസ്റ്റ് ചേരിയും അഥവാ മുതലാളിത്ത ചേരിയുമായിരുന്നു. അപ്പോൾ ഈ കാലയളവിലെല്ലാം തന്നെ ഇന്ത്യ എന്നത് ചേരിചേരാ പ്രസ്ഥാനം അഥവാ ഇന്ത്യയുടെ വിദേശ നയം എന്നത് എന്താണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് ചേരിചേരാ പ്രസ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ ഇരു ചേരിയിലും പെടാതെ അവർ സ്വതന്ത്രമായി നിലനിന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിദേശ നയത്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ എന്താണ് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ബന്ധങ്ങൾ പുലർത്തുന്നത് ചില നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ നയങ്ങളാണ് വിദേശ നയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചില ആശയങ്ങളാവും, അതുപോലെ തന്നെ എന്താണ് ഒരു രാജ്യത്തിൻ്റെ ചരിത്രപരമായ ശേഷിപ്പുകൾ അഥവാ ചരിത്രമാവാം, അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളാവാം, അതുപോലെ തന്നെ എന്താണ് മതവിശ്വാസങ്ങളാവാം, അതുപോലെ തന്നെ രാഷ്ട്രീയ എന്താണ് വ്യവസ്ഥിതി തുടങ്ങിയ നിരവധി കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഒരു രാജ്യത്തിൻ്റെ വിദേശ നയത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ എന്താണ് വിദേശ നയത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യവും മറ്റു രാജ്യങ്ങളുമായി ബന്ധങ്ങൾ പുലർത്തുന്നത് ചില നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ നയങ്ങളാണ് വിദേശ നയങ്ങൾ അഥവാ ഫോറിൻ പോളിസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി ബന്ധങ്ങൾ അഥവാ റിലേഷൻ സ്ഥാപിക്കുകയും അഥവാ അതെന്താണ് ഈ അർത്ഥത്തിൽ അതെന്താണ് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴോ അതുപോലെ തന്നെ അല്ലെങ്കിൽ പുനഃപരിശോധിക്കുമ്പോഴോ അതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. അതായത് എന്താണ് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ബന്ധത്തിൽ ബന്ധങ്ങളെല്ലാം തന്നെ എന്താണ് റിലേഷൻ എന്നത് പുനഃപരിശോധിക്കുമ്പോഴോ അതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അവ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തേതാണ് എന്താണ് മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തികം അതായത് ഇക്കണോമി അതുപോലെ തന്നെ സൈനിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ താരതമ്യപ്പെടുത്തിയാണ്. ഓക്കെ, എന്താണ് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴോ അല്ലെങ്കിൽ അവ പുനഃപരിശോധിക്കുമ്പോഴോ അതിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ് മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തികം അതുപോലെ തന്നെ സൈനിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ താരതമ്യപ്പെടുത്തിയാണ് അങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വഴങ്ങാതെ ഉചിതമായ സമയത്ത് കൃത്യമായ നടപടി എടുക്കുവാനുള്ള സ്വയം പര്യാപ്തതയും കഴിവും എന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റാണ് രാഷ്ട്രത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ രീതികളും പ്രക്രിയകളും വർദ്ധിപ്പിക്കുക എന്നത്. നാലാമത്തേതാണ് ഈ അന്തർദേശീയ തത്വങ്ങളെ പ്രഖ്യാപിക്കുവാനുള്ള കാര്യക്ഷമത. ഓക്കെ, എന്താണ് മൂന്നാമത്തേതാണ് എന്ത് രാഷ്ട്രത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ രീതികളും പ്രക്രിയകളും വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ അന്തർദേശീയ തത്വങ്ങളെ പ്രഖ്യാപിക്കുവാനുള്ള കാര്യക്ഷമത എന്നതും എന്താണ് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴോ അല്ലെങ്കിൽ പുനഃപരിശോധിക്കുമ്പോഴോ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തേതാണ് എന്താണ് ഏകാന്തതയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളുമായുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ നിലനിർത്തുക ഏതാണ് ആവശ്യം എന്ത്. ഓക്കെ, എന്താണ് ഏകാന്തത അതായത് ഒറ്റപ്പെട്ടു നിൽക്കുക അതുകൂടാതെ എന്താണ് മറ്റു രാഷ്ട്രങ്ങളുമായി സാമ്പത്തിക രാഷ്ട്രീയ അതായത് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻ നിലനിർത്തുക അപ്പോൾ ഏതാണ് ആവശ്യം. അപ്പോൾ ഇവയെല്ലാം തന്നെ എന്താണ് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി റിലേഷൻ സ്ഥാപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ റിലേഷൻ എന്നത് പുനഃപരിശോധിക്കുമ്പോഴോ അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാട്ട് ഈസ് ഫോറിൻ പോളിസി ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന ടോപ്പിക്കിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.